അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സിഗ്നിഫിക്കൻസ്, അതായത് സ്വോട്ട് അനാലിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നിങ്ങൾക്കറിയാം. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെട്ട് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട്, അതായത് കമ്പനിക്ക് അതനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ വേണ്ടതാണ് ഇന്റേണൽ കോർപ്പറേറ്റ് അനാലിസിസ്, അതായത് ആ കോർപ്പറേറ്റ് മീൻസ് കോർപ്പറേറ്റിന്റെ ഉള്ളിലുള്ള ഒരു അനാലിസിസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂന്ന് കണ്ടീഷൻസ് ആയിട്ടാണ് അത് പറയുന്നത്. ആദ്യത്തേത്, സ്ട്രാറ്റജി എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതായത് നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും മാറ്റരുത്, അത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയലിസ്റ്റിക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് അതിന് മാറ്റം വരുത്തേണ്ട, അതായത് സമയബന്ധിതമായിട്ട് നമ്മൾ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അപ്പൊ ആ തീരുമാനം മാറ്റേണ്ട സാഹചര്യം, റിക്വയർമെന്റ്സ് വന്നാൽ മാത്രമേ നമ്മൾ അത് മാറ്റേണ്ട കാര്യമുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് എപ്പോഴും നമ്മൾ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ സ്ട്രാറ്റജി കൺസിസ്റ്റന്റ് ആയിരിക്കണം. രണ്ടാമത്തേത്, റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് വൺ പറയുന്നത്, നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എപ്പോഴും അത് കെയർഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം.